الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها فكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم ان شانئك هو الابتر റബ്ബ് സുബ്ഹാനഹു വതആലയുടെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും പുലർത്തി പാലിച്ച് ജീവിക്കണമെന്ന് നമ്മെ ഏവരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. പരിശുദ്ധമായ 10 ദിനരാത്രങ്ങളിലേക്ക് വിശ്വാസി സമൂഹം പ്രവേശിച്ചിരിക്കുകയാണ്. ദുൽഹജ്ജ് 1 മുതൽ 10 വരെയുള്ള ദിനങ്ങൾ ഏറെ പ്രധാനപ്പെട്ടതാണ്. ഇസ്ലാമിൽ ചില സ്ഥലങ്ങൾക്കും ചില ദിവസങ്ങൾക്കും ചില മാസങ്ങൾക്കും പ്രത്യേകത കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതിനെ ആദരിക്കുക, ആ പ്രത്യേകത ജീവിതത്തിൽ പകർത്തുക എന്നത് ഈമാനിൻ്റെ അടയാളമാണ്. എന്നാൽ അന്യായമായി അതിക്രമത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒട്ടേറെ കാര്യങ്ങൾക്ക് മുസ്ലിം സമൂഹം വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. മഹാനായ മുഹമ്മദ് മുസ്തഫ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ സ്വന്തം ശരീരത്തേക്കാൾ സ്വന്തം ജീവനേക്കാൾ അവനിഷ്ടം നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ലാ യുഅ്മിനു അഹദുക്കും ഹത്ത അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. നിങ്ങളിൽ ഒരാളുടെയും ഈമാൻ വിശ്വാസം പൂർണ്ണമാവുകയില്ല തന്നെ നിങ്ങളുടെ മാതാപിതാക്കളെക്കാൾ മക്കളേക്കാൾ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെക്കാൾ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പ്രിയപ്പെട്ടവനാകുന്നതുവരെ. എന്നാൽ ഇസ്ലാം ഒരു സത്യസന്ദേശമാണ് എന്നതുകൊണ്ട് തന്നെ കാലങ്ങൾ കഴിയുന്തോറും ഇസ്ലാമിൻ്റെ പ്രസക്തി കൂടിക്കൂടി വരുന്നു എന്നതുകൊണ്ട് തന്നെ ഇസ്ലാമിനെ അറിയാതിരിക്കാൻ, പഠിക്കാതിരിക്കാൻ, മനസ്സിലാക്കാതിരിക്കാൻ ഇസ്ലാമിൻ്റെ ശത്രുക്കൾ മുന്നോട്ട് വെക്കുന്ന കുതന്ത്രങ്ങളിൽ ഒന്നാണ് ഏറ്റവും പ്രിയപ്പെട്ടവരെ ചീത്ത പറയുക. വിമർശനം എന്നത് നമുക്ക് മറുപടി പറയാവുന്ന ഒന്നാണ്. പക്ഷേ നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു വ്യക്തിയെ അശ്ലീലം പറഞ്ഞാൽ, നമ്മുടെ മാതാവിനെ കുറിച്ച് അങ്ങനെ പറഞ്ഞാൽ, പിതാവിനെ കുറിച്ച് പറഞ്ഞാൽ, എന്നാൽ അവരെക്കാളും നാം സ്നേഹിക്കേണ്ടുന്ന നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറയുമ്പോൾ വിശ്വാസികൾ അതിരുകടക്കുമെന്നും അങ്ങനെ ഇസ്ലാമിൻ്റെ മുഖം വികൃതമാക്കി അവതരിപ്പിക്കാൻ ആ പ്രതികരണങ്ങളെ ഉപയോഗിക്കാമെന്നും ശത്രുക്കൾ കണക്കുകൂട്ടുന്നു. ഇന്ത്യ രാജ്യത്താണ് ലോകത്തെ ഏറ്റവും അവസാനമായി
മുഹമ്മദ് മുസ്തഫ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഏറ്റവും മോശമായ രൂപത്തിൽ ചിത്രീകരിച്ചുകൊണ്ട് പ്രവാചക നിന്ദ നടന്നിട്ടുള്ളത്. അതിൻ്റെ പ്രതിഫലനം ലോകത്തുടനീളമുണ്ടായി. രാജ്യം തന്നെ വലിയൊരു ചോദ്യചിഹ്നത്തിൻ്റെ മുമ്പിൽ നിൽക്കുകയും അത് ചെയ്ത ആളുകളെ അവർ ഉൾക്കൊള്ളുന്ന പാർട്ടി പുറത്താക്കി എന്ന് പ്രഖ്യാപിക്കേണ്ടി വരികയും ചെയ്യുമാറ് ആ കാര്യം മുന്നോട്ട് പോയി. ലോകത്തുടനീളം പ്രവാചകനെ അറിയുക എന്ന അപ്രഖ്യാപിത ക്യാമ്പയിൻ, ആരാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ലോകത്തിന് മനസ്സിലാക്കി കൊടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് രാജസ്ഥാനിൽ ഉദയ്പൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിന്ദിച്ച ആ വ്യക്തിയെ അനുകൂലിച്ചുകൊണ്ട് ഓൺലൈനിൽ പോസ്റ്റിട്ട വ്യക്തിയെ രണ്ട് മുസ്ലിം പേരുള്ളവർ കൊല ചെയ്യുന്നത്. എന്താണോ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിന്ദിച്ചവർ ഉദ്ദേശിച്ചത്, അത് ഇത്രയും ദിവസങ്ങൾക്ക് ശേഷമെങ്കിലും ഒന്ന് നടന്നു കിട്ടിയല്ലോ എന്ന ആശ്വാസത്തിലാണ് യഥാർത്ഥത്തിൽ പ്രവാചക നിന്ദ നടത്തിയ ആളുകളുള്ളത്. ഇത്തരം കാര്യങ്ങൾ കേൾക്കുമ്പോൾ സഹോദരന്മാരെ സഹോദരിമാരെ, ഇതിൻ്റെ ദീൻ എന്താണ്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ ഹൃദയത്തിൻ്റെ മാണിക്യ കൊട്ടാരത്തിലെ ഏറ്റവും സ്നേഹമുള്ള വ്യക്തിയെ ഒരാൾ അന്യായമായി ചീത്ത പറയുമ്പോൾ, അന്യായമായി പ്രവാചകൻ ആക്രമിക്കപ്പെടുമ്പോൾ ആ ചെയ്ത വ്യക്തിയെ നമുക്ക് പോയി കൊല്ലാമോ? ആ കൊല ചെയ്യുന്നതിന് അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്ത് നടന്നതുപോലെ കൈവെട്ടുന്നതിൻ്റെ ഇസ്ലാമിക വിധി എന്താണ്? അവിടെയാണ് എൻ്റെയും നിങ്ങളുടെയും ബുദ്ധിയല്ല കാര്യങ്ങളുടെ തീരുമാനം പറയേണ്ടത്, മറിച്ച് അള്ളാഹുവിൻ്റെ കലാമായ വിശുദ്ധ ഖുർആനും വിശദീകരണമായ മുഹമ്മദ് മുസ്തഫ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയുമാണ്. നമുക്കറിയാം നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാമ്രാജ്യത്വത്തിലേക്ക്, അവിടുത്തെ ഭരണം നിലനിൽക്കുന്ന മദീനയിലേക്ക് ഒരു വ്യക്തി കടന്നു വരികയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഏറ്റവും കൂടുതൽ നിന്ദിക്കുകയും പരിഹസിക്കുകയും ഇസ്ലാമിനെ ശത്രുവായി പ്രഖ്യാപിക്കുകയും ചെയ്ത യമാമ എന്ന നാടിൻ്റെ അധിപനായ സുമാമ എന്ന് പറഞ്ഞ വ്യക്തി മദീന അതിർത്തി കടന്നുള്ളിലേക്ക് വരികയാണ്. പക്ഷേ അദ്ദേഹം പിടിക്കപ്പെട്ടു. പിടിക്കപ്പെട്ട അദ്ദേഹത്തെ മദീന പള്ളിയുടെ ഒരു തൂണിനോട് ബന്ധിച്ചു. മുഹമ്മദ് മുസ്തഫ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിലേക്ക് വരുമ്പോൾ ആ വ്യക്തിയെ കാണുന്നു, വിഷയങ്ങൾ അന്വേഷിക്കുന്നു. എല്ലാ ദിവസവും പ്രവാചകൻ തന്നെ ഏറ്റവും കൂടുതൽ നിന്ദിച്ച, ചീത്ത പറഞ്ഞ, ഇസ്ലാമിനെ ഏറ്റവും കൂടുതൽ അപമാനിക്കുന്ന വ്യക്തിയോട് എല്ലാ ദിവസവും വിശേഷങ്ങൾ അന്വേഷിക്കുന്നു, പ്രത്യേകമായ ഓർഡർ കൊടുക്കുന്നു, അദ്ദേഹത്തിന് ആവശ്യമായ ഭക്ഷണം കൊടുക്കണം എന്ന്. ആ ഭക്ഷണത്തെക്കുറിച്ചും അന്വേഷിച്ചു, എല്ലാം ക്ലിയറായി കിട്ടുന്നില്ലേ എന്ന അർത്ഥത്തിൽ. ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ ലോകത്തൊരു വ്യക്തിക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കൊടുക്കാവുന്ന, നമുക്ക് തന്നെയും കൊടുക്കാവുന്ന ഏറ്റവും വലിയ സമ്മാനം, അഥവാ മരണത്തോടുകൂടി ആരംഭിക്കുന്ന യഥാർത്ഥ ജീവിതത്തിൽ രക്ഷപ്പെടാൻ ആവശ്യമായ ഇസ്ലാം ആ വ്യക്തിക്ക് പറഞ്ഞു കൊടുക്കുകയും നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അത് സ്വീകരിക്കാം എന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം സുമാമയോട് പറഞ്ഞു. അദ്ദേഹം നിരസിച്ചു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർഡർ കൊടുത്തു അദ്ദേഹത്തെ സ്വതന്ത്രമാക്കണം. സ്വതന്ത്രമാക്കി അദ്ദേഹം തിരിച്ചുപോയി. പക്ഷേ സമയം ഏറെ വൈകാതെ അതേ സുമാമ തിരിച്ചുകൊണ്ട് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിൽ വരുന്നു. എന്നിട്ട് ഷഹാദത്ത് കലിമ പ്രഖ്യാപിക്കുന്നു. എന്നിട്ട് അവിടുന്ന് അദ്ദേഹം പറഞ്ഞ ചില വാക്കുകളുണ്ട്. അല്ലാഹുവിൻ്റെ പ്രവാചകരെ, ഈ ലോകത്ത് എനിക്ക് ഏറ്റവും വെറുക്കപ്പെട്ടൊരു മുഖമുണ്ടായിരുന്നുവെങ്കിൽ അത് അങ്ങയുടെ മുഖമായിരുന്നു. ഇന്ന് എനിക്ക് ലോകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട മുഖം അങ്ങയുടെ മുഖമാണ്. ഈ ദീനിനെ, മദീനയെ എനിക്ക് ഏറ്റവും വെറുപ്പായിരുന്നു, എന്നാൽ ഇന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടം മദീനയാണ്, ഈ ദീനിനെയാണ്. സഹോദരങ്ങളെ, സുമാമ എന്ന് പറഞ്ഞ വ്യക്തിക്ക് ഇസ്ലാമിൻ്റെ സന്ദേശം യഥാവിധി എത്തിയിരുന്നില്ല. പക്ഷേ അദ്ദേഹം കേട്ട ആളല്ല പ്രവാചകനെന്ന് നേരിട്ട് അവിടുത്തെ പെരുമാറ്റത്തിലൂടെ, ഒന്നും ചെയ്യാതിരുന്നാൽ മതി, പക്ഷെ ചെയ്യാതിരിക്കുക മാത്രമല്ല, ഒരു വലിയ മനുഷ്യൻ മുഹമ്മദ് മുസ്തഫ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വ്യക്തിയുടെ അടുത്ത് ഇങ്ങോട്ട് വന്ന് സംസാരിക്കുന്നു.
ഭക്ഷണം കൊടുക്കാൻ ഏർപ്പാട് ചെയ്യുന്നു. എല്ലാ തരത്തിലുള്ള ആതിഥ്യ മര്യാദകളും ചെയ്തതിൽ നിന്ന് ഇസ്ലാമിനെ അടുത്തറിയുകയാണ്. രാജസ്ഥാനിൽ കൊല്ലപ്പെട്ട വ്യക്തി, ആ കൊല്ലപ്പെട്ട കനയ്യലാൽ എന്ന് പറയുന്ന വ്യക്തിക്ക് ഇസ്ലാമിൻ്റെ സന്ദേശം എത്തിയിട്ടുണ്ടോ? ആ വ്യക്തിയെ കൊല ചെയ്യാൻ ഇസ്ലാമിൻ്റെ ഏത് പ്രമാണമാണ് എൻ്റെയും മുമ്പിലുടെയും നിങ്ങളുടെയും മുമ്പിലുള്ള തെളിവ്? നാം ചിന്തിക്കേണ്ടുന്ന മനസ്സിലാക്കേണ്ട കാര്യമാണ്. കാരണം 1992 ബാബരി മസ്ജിദ് പൊളിക്കാൻ വേണ്ടി ആ പള്ളിയുടെ മുകളിലേക്ക് ആവേശപൂർവം ആയുധവുമായി കടന്നു കയറിയ വ്യക്തി 1993 ഇസ്ലാം സ്വീകരിച്ചു. മരണം വരെയും പരമാവധി പള്ളി നിർമ്മാണത്തിൽ പങ്കെടുത്ത അദ്ദേഹം ഈ അടുത്ത കാലഘട്ടത്തിൽ മരണപ്പെട്ടു. അള്ളാഹു അദ്ദേഹത്തിൻ്റെ ഖബർ വിശാലമാക്കുമാറാകട്ടെ. അദ്ദേഹം ഇന്ത്യൻ മുസ്ലിങ്ങളോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, നിങ്ങൾ എന്തുകൊണ്ട് എനിക്ക് ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞു തന്നില്ല എന്ന ചോദ്യം. ഞാൻ തകർത്തത് എന്നെ സൃഷ്ടിച്ച ശ്രീരാമനെ സൃഷ്ടിച്ച ബാബറെ സൃഷ്ടിച്ച ഈ ലോകത്തിൻ്റെ സൃഷ്ടാവായ ഉറക്കമില്ലാത്ത മയക്കമില്ലാത്ത സർവശക്തനായ റബ്ബിനെ മാത്രം ആരാധിക്കാനുള്ള ഭവനമാണ് എന്നെനിക്ക് മനസ്സിലാകാതെ പോയത് ഇസ്ലാം എനിക്കറിയാത്തത് കൊണ്ടാണല്ലോ എന്ന്. അപ്പോൾ സഹോദരങ്ങളെ, ഈ രാജസ്ഥാനിൽ നടന്ന കൊല, ആ റിപ്പോർട്ടുകൾ ശരിയാണെങ്കിൽ, കാരണം വ്യാജമായ റിപ്പോർട്ടുകളുടെ പ്രവാഹങ്ങളുടെ കാലമാണ്, പക്ഷെ എല്ലാ അന്വേഷണത്തിലും അങ്ങനെ ഒരു സംഭവം നടന്നുവെന്ന് മാത്രമല്ല അവർ തന്നെ അത് ഏറ്റെടുത്തു എന്നും പറയുമ്പോൾ, അത്തരമൊരു സാഹചര്യത്തിൽ ഈ പ്രവാചകൻ നിന്ന് നടത്തിയ വ്യക്തി, അനുകൂലിച്ച വ്യക്തിയെ കൊന്നത് സൗദി അറേബ്യയിലാണെങ്കിൽ, കുവൈത്തിലാണെങ്കിൽ, ഖത്തറിലാണെങ്കിൽ, ഒമാനിലാണെങ്കിൽ, ആ വ്യക്തിയെ ആ സൗദി അറേബ്യയിലെ പൗരന്മാർക്ക് നേരിട്ട് പോയി കൊല്ലാൻ പറ്റുമോ? ഇന്ത്യയിലുള്ള മുസ്ലിങ്ങളായ അവിടെ ജോലി ചെയ്യുന്ന രണ്ട് മുസ്ലിങ്ങൾക്ക് അദ്ദേഹത്തെ പോയി കൊല്ലാൻ പറ്റുമോ? അങ്ങനെ കൊന്നാൽ അവർ എവിടെയുണ്ടാകും? ജയിലിലുണ്ടാകും. കൊല്ലൽ ഇസ്ലാമാണെങ്കിൽ അവരെ പിടിച്ച് സൗദി അറേബ്യ, ഖത്തറും കുവൈത്തും ഒക്കെ അവാർഡ് കൊടുക്കണ്ടേ? അവാർഡ് കൊടുക്കുകയല്ല ചെയ്യുക, അവരെ നേരെ പോലീസ് പിടിച്ചുകൊണ്ടുപോയി ജയിലിലിടും, എന്നിട്ട് വിചാരണ നടത്തും, അവരെ ശിക്ഷിക്കും. ആരെ? പ്രവാചകൻ നിന്ന് നടത്തിയ വ്യക്തിയെ, അനുകൂലിച്ച വ്യക്തിയെ കൊന്ന ആ വ്യക്തിയെ ശിക്ഷിക്കും. എന്തിൻ്റെ പേരിൽ? നിയമം കയ്യിലെടുത്തു എന്നതാണ് അവർ ചെയ്ത തെറ്റ്. ഒരു ഇസ്ലാമിക രാജ്യത്ത് പോലും കൊലപാതകം ആകുന്ന ശിക്ഷ നടപ്പാക്കേണ്ടത് പൗരനല്ല, മറിച്ച് ഉദ്യോഗസ്ഥനാണ്. സർക്കാർ നിശ്ചയിച്ച ഉദ്യോഗസ്ഥനാണ് കൊല നടപ്പാക്കേണ്ടത്. ഇനി പ്രവാചകൻ നിന്ന് നടത്തിയാൽ കൊല ചെയ്യണം? ഖുർആനിലുണ്ടോ? ഹദീസിലുണ്ടോ? പ്രവാചകൻ നടത്തിയാൽ കൈവെട്ടണം. എവിടെയാ ഉള്ളത്? അപ്പോൾ അവരവർക്ക് തോന്നുന്നത് ചെയ്യുക, എന്നിട്ടത് ഇസ്ലാമിൻ്റെ പ്രമാണം പറയുക. അതിനെവിടെയാ സഹോദരങ്ങളെ തെളിവ്? അതുകൊണ്ട് തന്നെ ഇസ്ലാമികമായി ഒരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയില്ല എന്ന് മാത്രമല്ല, പരിശുദ്ധ ഇസ്ലാമിൻ്റെ മുഖം വികൃതമാക്കി അവതരിപ്പിക്കാൻ, അങ്ങനെ ചെയ്ത ആളുകൾ അടുത്ത ഘട്ടത്തിൽ ഞങ്ങളല്ല എന്ന് പറഞ്ഞ് കോടതി പോകും. ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളുകൾ അവസാനം ചെയ്യുക, ഞങ്ങളല്ല അത് ചെയ്തത്, വക്കീലിനെ ആക്കുന്നത്. എന്തിനാ ചെയ്തത്? ഞാനാണെങ്കിൽ ഞാനാണ് ആ കൈവെട്ടിയത്, ഞാനാണ് ആ കൊലപാതകം നടത്തിയത് എന്ന് പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ ഹാജരാകണം. ഞാനൊരു ജിഹാദ് ചെയ്ത് വരികയാണ്, അതുകൊണ്ട് നിയമനടപടി സ്വീകരിച്ചോളൂ എന്ന് പറയല്ലേ വേണ്ടത്. അതിന് പകരം സംസ്ഥാനം വിടുകയും എന്നിട്ട് ഞാനല്ലേ ചെയ്തത് എന്ന് പറയാൻ ആളെ നിശ്ചയിക്കുകയും ചെയ്യുമ്പോൾ സമുദായവും ആ കുടുംബവും ആ ആളുകളുമല്ലേ പ്രയാസപ്പെടുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, അതുകൊണ്ടാണ് ഒരു ഇസ്ലാമിക രാജ്യത്തു പോലും പ്രവാചകൻ നിന്ന് നടന്നാൽ അവിടെ പ്രതികരിക്കേണ്ടത്, പ്രതിക്രിയ, അതിൻ്റെ നടപടിക്രമങ്ങൾ നടത്തേണ്ടത് പൗരന്മാരല്ല എന്ന് മനസ്സിലാക്കുമ്പോൾ, മുസ്ലിങ്ങളും അമുസ്ലിങ്ങളുമെല്ലാം കൂടിച്ചേർന്ന് കിടക്കുന്ന എന്തെങ്കിലും ഒരു പുൽക്കൊടി കിട്ടിയാൽ അത് വെച്ചുകൊണ്ട് ബുൾഡോസർ ഉപയോഗിക്കാം എന്ന് കാത്തു നിൽക്കുന്ന ആളുകൾക്ക് ആയുധം കൊടുക്കാനും, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിന്ദിച്ചവർക്ക് കൈയടിക്കാൻ കിട്ടിപ്പോയി അവസരം. നാം വിചാരിച്ചത് നടന്നു, നമ്മുടെ അജണ്ട പൂർത്തിയായി എന്ന് പറയുക വഴി മുസ്ലിം സമുദായത്തെയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തന്നെയും അവിടുത്തെ നടപടിക്രമങ്ങളെ തന്നെയും തെറ്റിദ്ധരിപ്പിക്കുകയാണ് ഈ സഹോദരങ്ങൾ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് സഹോദരങ്ങളെ, മഹാനായ മുഹമ്മദ് മുസ്തഫ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അധിക്ഷേപിച്ചത് കൊണ്ട് ഈ ലോകത്തൊരാളും വിജയിക്കാൻ പോകുന്നില്ല. തീർച്ചയായും നിന്നോട് വിദ്വേഷം വെച്ച് പുലർത്തുന്ന ആളുകൾ, ഹുവൽ അബ്തർ, അവർ വാലറ്റവരാണ്, അവർ ഭാവിയില്ലാത്തവരാണ്. മുഹമ്മദ് മുസ്തഫ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വിദ്വേഷം വെച്ച് പുലർത്തുന്ന ആളുകൾ ഖിയാമത്ത് നാൾ വരെ വിജയിക്കാൻ പോകുന്നില്ല.
എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിൽ അറിയിച്ചിട്ടുണ്ട്. ഡെൻമാർക്കിൽ പ്രവാചകൻ നിന്ന് നടന്നു, എത്ര ആളുകളാണ് ഇസ്ലാം സ്വീകരിച്ചത്? ആ പ്രവാചകൻ നിന്ന ഒരൊറ്റ സംഭവമാണ് ഇസ്ലാം പഠിപ്പിക്കപ്പെടാൻ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടുതൽ പഠിക്കപ്പെടാൻ കാരണമായത്. അതുകൊണ്ട് വജാഹിദുഹും ബിഹി ജിഹാദൻ കബീറ, നിങ്ങൾ വിശുദ്ധ ഖുർആൻ കൊണ്ട് ഏറ്റവും വലിയ ജിഹാദ് നടത്തുക. വിശുദ്ധ ഖുർആനിന്റെ ആശയ പ്രബോധനം, അതാണ് ശത്രുക്കൾ ഭയപ്പെടുന്നത്. ഇസ്ലാം ആരും അറിഞ്ഞു പോകരുത്, പഠിച്ചു പോകരുത്. മുഹമ്മദ് മുസ്തഫ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയും ആയിഷ റളിയല്ലാഹു അൻഹയും തമ്മിലുള്ള വിവാഹമാണല്ലോ വിവാദമാക്കാൻ ശ്രമിച്ചത്. ആ ഒരൊറ്റ വിവാഹത്തെ കുറിച്ച് പഠിച്ചാൽ ആളുകളുടെ നാവ് അവിടെ അടങ്ങും. 19-ാം നൂറ്റാണ്ട് വരെ ഈ വിവാഹം ലോകത്ത് പ്രവാചക നിന്ദകർ ഉപയോഗിച്ചിട്ടില്ല. കാരണം മുഹമ്മദ് മുസ്തഫ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹുവിനെ വിവാഹം ചെയ്യുമ്പോൾ അവിടുത്തെ സമൂഹത്തിൽ മൊത്തം വിവാഹപ്രായം അങ്ങനെയാണ്. മുസ്ലിം സമുദായത്തിൽ മാത്രമല്ല മറ്റ് സമുദായങ്ങളിലും. അതുകൊണ്ട് അന്നതൊരു വിവാദമല്ല. അന്ന് ആരും, അന്നത്തെ ശത്രുക്കൾ ആരും അത് എടുത്തു പറഞ്ഞില്ല. നമ്മുടെ രാജ്യത്ത് തന്നെ മഹാന്മാരായ നമ്മുടെ രാഷ്ട്രപിതാവ് അടക്കമുള്ള ആളുകളുടെ വിവാഹപ്രായം എത്രയാണ് അവരുടെ ഭാര്യമാരെന്ന് ചിന്തിച്ചാൽ. അപ്പൊ അതുകൊണ്ട് വൈജ്ഞാനികമായി തന്നെ തകർത്ത് തരിപ്പണമാക്കാൻ പറ്റും. ടോൾസ്റ്റോയ് എന്ന് പറയുന്ന ഒരു വലിയ എഴുത്തുകാരനുണ്ട്, ലോകത്ത് വലിയ വലിയ സന്ദേശങ്ങൾ കൊടുത്തു. പക്ഷേ അദ്ദേഹം തന്റെ വൈവാഹിക ജീവിതത്തിൽ, ദാമ്പത്യ ജീവിതത്തിൽ പരാജയപ്പെട്ട് അവസാനം കിലോമീറ്ററുകളോളം ഒരു റെയിൽവേ സ്റ്റേഷനിലേക്ക് നടന്ന് സ്വയം ജീവനൊടുക്കി. അവസാനം ഒരു തൂപ്പുകാരിയാണ് ആ ശവം കണ്ടെത്തിയതെങ്കിൽ മുഹമ്മദ് മുസ്തഫ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയും നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹയും തമ്മിലുള്ള വിവാഹ ജീവിതം ലോകത്തുള്ള മാതൃകാ വിവാഹ ജീവിതമായിരുന്നു. കാരണം അവരുടെ ജീവിതത്തിൽ മാത്രം മരണത്തിന്റെ സന്ദർഭത്തിൽ പോലും ഒരു ഭാര്യ എങ്ങനെയാകണം? മുഹമ്മദ് മുസ്തഫ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മിസ്വാക്ക് ചെയ്യാൻ ആഗ്രഹമുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മ അറാഖിന്റെ കഷ്ണമെടുത്ത് വായിലിട്ട് ചവച്ചരച്ച് ബ്രഷ് പാകത്തിനാക്കി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പല്ല് തേച്ചു കൊടുത്തു. സ്വന്തം ഭർത്താവിന് ചുടു ചുംബനം കൊടുത്തതിന് ശേഷമാണ് മുഹമ്മദ് മുസ്തഫ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തോട് വിട പറയുന്നത്. ഈ വിവാഹ ജീവിതത്തെ അധിക്ഷേപിക്കുമ്പോൾ, ഈ വിവാഹ ജീവിതത്തെ കുറിച്ച് മാത്രം ഒരാൾ പഠിച്ചാൽ അതോടുകൂടി എല്ലാ തരത്തിലുള്ള എതിർപ്പുകളും മുനയൊടിഞ്ഞു പോകും. അതുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം നമ്മുടെ ജീവിതത്തിൽ പകർത്തുകയും ആ സന്ദേശങ്ങൾ വ്യാപകമായി സമൂഹത്തിൽ പ്രചരിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് നിയമം കയ്യിലെടുക്കുക വഴി ശത്രുവിന്റെ ഉദ്ദേശ്യം നടപ്പാക്കി കൊടുക്കുക അല്ല വേണ്ടത് എന്ന് നാം തിരിച്ചറിയുക. അല്ലാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബാദ്. ഒരിക്കൽ കൂടി റബ്ബ് സുബ്ഹാനഹു വതആലയുടെ നിയമനിർദ്ദേശങ്ങൾ ശ്രദ്ധിക്കണം, സൂക്ഷിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരി സഹോദരന്മാരെ, കഴിഞ്ഞ മാസത്തിലെ ജുമാ പോലെയോ അടുത്ത അറബി മാസത്തിൽ വരാനിരിക്കുന്ന മാസത്തിലെ ജുമാ പോലെയോ അല്ല ഇന്ന്. ദുൽഹജ്ജ് 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങളിലെ എല്ലാ കർമ്മങ്ങളും അല്ലാഹു സുബ്ഹാനഹു വതആലക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടാണ്. അഹബ്ബുൽ അമാൽ, അമലുകളിൽ വെച്ച് റബ്ബ് സുബ്ഹാനഹു വതആലക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ദുൽഹജ്ജ് 1 മുതൽ 10 വരെയുള്ള ദിനരാത്രങ്ങളിലാണ്. വൽ ഫജ്ർ വലയാലിൻ അഷ്ർ എന്ന ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട അനുചരൻ, വിശുദ്ധ ഖുർആൻ അഗാധമായി പഠിച്ച മഹാപണ്ഡിതൻ, അവിടുന്ന് പറഞ്ഞു, ഈ 10 രാവുകൾ എന്നതുകൊണ്ട് ഉദ്ദേശ്യം ദുൽഹിജ്ജയിലെ 10 ദിനങ്ങളാകുന്നു എന്ന് അവിടുന്ന് പഠിപ്പിച്ചു. അതുകൊണ്ട് ഈ 10 ദിവസങ്ങൾ വിശുദ്ധ ഖുർആൻ പ്രത്യേകം പരാമർശിച്ച ദിവസങ്ങളാകുന്നു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി നമുക്ക് കാണാൻ പറ്റും. മൽ അമലു ഫീ അയ്യാമിൽ അഷ്ർ അഫ്ളല മിൻ അമലി ഫീ ഹാദിഹി, മറ്റെല്ലാ ദിവസങ്ങളെക്കാളും ഈ ദിവസങ്ങളിൽ ചെയ്യുന്ന അമലുകൾ അഫ്ളലാകുന്നു എന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ, ഖാലു, മഹാന്മാരായ സ്വഹാബത്തിനറിയാം അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്താലുള്ള പ്രതിഫലം. അവർ ചോദിച്ചു, വലൽ ജിഹാദ്, ജിഹാദിനേക്കാൾ? നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖാല വലൽ ജിഹാദു, ജിഹാദിനേക്കാൾ. പക്ഷേ
മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഒരു വ്യക്തി പുറപ്പെട്ടു അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ ഇറങ്ങി പുറപ്പെട്ടു, പക്ഷേ തിരിച്ചെത്തിയത് അദ്ദേഹത്തിന്റെ ശരീരമോ സമ്പത്തോ ഒന്നും തിരിച്ചെത്തിയില്ല, അഥവാ അദ്ദേഹം ഷഹീദായി. ആ വ്യക്തി ഒഴികെ, ആ വ്യക്തിയുടെ അമൽ ഒഴികെ ജിഹാദ് ചെയ്യുന്നവരെക്കാളും കൂടുതൽ പ്രാധാന്യം ഈ 10 ദിവസങ്ങളിലെ അമലുകൾക്കാകുന്നു എന്ന് സഹീഹുൽ ബുഖാരിയിലെ 969-ാമത്തെ ഹദീസിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ഈ 10 ദിനങ്ങളിൽ നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഒന്ന്, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഫർളായ കാര്യങ്ങളാണ്. നമ്മൾ കാര്യങ്ങളെ നമ്മുടെ മനസ്സിലൊന്ന് ക്രോഡീകരിക്കേണ്ടതുണ്ട്. ഏറ്റവും ഇഷ്ടപ്പെട്ടത് അൽ ഫരീള, ഫർളായ കാര്യങ്ങൾ. ഈ 10 ദിവസങ്ങളിൽ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് നമസ്കാരമാകുന്ന ഫർളായ കാര്യത്തെക്കുറിച്ചാണ്. കാരണം ഈ 10 ദിവസങ്ങളുടെ പ്രാധാന്യം പറയുന്നിടത്ത് കാണാൻ പറ്റും. ഇസ്ലാമിലെ എല്ലാ ഇബാദത്തുകളും യോജിച്ചു വരുന്നു. ഈ 10 ദിവസങ്ങളിൽ നോമ്പുണ്ട് തിങ്കൾ, അതേപോലെ തന്നെ അറഫ നോമ്പ്. ഇനി ഈ 9 ദിവസവും നമുക്ക് വേണമെങ്കിൽ നോമ്പ് നോൽക്കാം. കാരണം ഏറ്റവും ഇഷ്ടപ്പെട്ട അല്ലാഹുവിന് അമലി ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ ദിവസങ്ങളിൽ നമുക്ക് നോമ്പ് നോൽക്കാം. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നോമ്പ്, ആ നോമ്പ് യോജിച്ചു വന്നു. ബലികർമ്മം, ഉംറ, ഹജ്ജ്, ഇങ്ങനെയുള്ള എല്ലാ ഇസ്ലാമിൻ്റെ ഇബാദത്തുകളും യോജിച്ചു വന്ന 10 ദിവസങ്ങളാണിത് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കതൊന്നും അറിയില്ല. നമ്മൾ സാധാരണ പള്ളിയിൽ വരുന്നത് പോലെ വരുന്നു. ദുൽഹജ്ജ് 3, 5 ഒക്കെ നമുക്ക് സമം തന്നെ. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. പ്രാധാന്യമുള്ളതിൻ്റെ പ്രാധാന്യം നമ്മൾ അറിയണം. നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യ അറിയണം, മക്കൾ അറിയണം. അതിനനുസരിച്ച് അവരുടെ ജീവിതത്തിൽ ആവശ്യമായ മാറ്റങ്ങൾ വരണം. യഥാർത്ഥത്തിൽ സഹോദരി സഹോദരന്മാരെ, ഈ ദിവസങ്ങളുടെ പ്രാധാന്യം എങ്ങാനും ശരിക്കും മനസ്സിലാക്കിയാൽ നമ്മുടെ പള്ളിയിൽ സുബ്ഹ് നമസ്കരിക്കാൻ റമദാനിലെ അവസാനത്തെ 10-ലെപ്പോലെ ആളുകൾ ഉണ്ടാകും. പ്രാധാന്യം മനസ്സിലാക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. കിടന്നുറങ്ങേണ്ട ദിവസങ്ങളല്ല ഇത്. സുബ്ഹ് ജമാഅത്ത്, അതൊരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം വിശിഷ്യ ഫർളാണ്. പുരുഷന്റെ നമസ്കാരം പള്ളിയിൽ മാത്രമാണ്. 27-ാം രാവും 25-ാം രാവും വരുമ്പോൾ ആരെങ്കിലും വീട്ടിൽ നിൽക്കുവോ? ഇല്ല. അതുകൊണ്ട് റമദാനിൽ ആ രാത്രികൾക്കാണ് കൂടുതൽ പ്രാധാന്യമെങ്കിൽ ഈ ദിനരാത്രങ്ങളിൽ പകലുകൾക്കാണ് ഏറെ പ്രാധാന്യം വരുന്നത്. രാത്രിക്ക് പ്രാധാന്യമില്ല എന്നല്ല. അതുകൊണ്ട് ആ ഫർളിന്റെ കാര്യത്തിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ പലപ്പോഴും ഫർള് ബാക്കിയുണ്ടെങ്കിൽ, നമുക്കറിയാം റമദാനിലെ നോമ്പ് ബാക്കിയുണ്ടെങ്കിൽ ആ നോമ്പ് നമ്മൾ ശവ്വാലിൽ തന്നെ വീടാൻ ശ്രമിക്കണം. 6 നോമ്പ് സുന്നത്തായതുകൊണ്ട് പല പണ്ഡിതന്മാരും പറഞ്ഞത് ആദ്യം ഫർള് വിട്ടാൻ. പക്ഷെ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഏതെങ്കിലും സത്യവിശ്വാസിക്ക് റമദാനിലെ ഫർള് നോമ്പ് ബാക്കിയുണ്ടെങ്കിൽ ഈ 10 ദിനങ്ങളിൽ ബാക്കിയുള്ള ഫർള് നോറ്റ് വിട്ടണം. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഇനി കാത്തു നിൽക്കരുത്. കാരണം ഏറ്റവും മഹത്തരമായ, അള്ളാഹുവിനിക്ക് ഏറ്റവും അമലുകൾ ഇഷ്ടപ്പെട്ട ദിനരാത്രങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് വന്നിരിക്കുകയാണ്. ദുൽഹജ്ജ് 1 മുതൽ 10 വരെ. അതേപോലെ തന്നെ എന്താണ് ഈ ദിനരാത്രങ്ങളിൽ പ്രത്യേകമായി നമ്മൾ ചൊല്ലേണ്ടത്? അൻ ഇബ്നു ഉമർ, ഇബ്നു ഉമർ അല്ലാഹു റിപ്പോർട്ട് ചെയ്യാണ്, നബി അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാ മിൻ അയ്യാമിൽ അഅലമ ഇൻദല്ലാഹ് വലാ ഉഹിബ്ബു ഇലൈഹി മിൻ അമലി ഫീഹിൻ മിൻ ഹാദിഹിൽ അയ്യാമിൽ അശർ ഫഅക്സിറു ഫീഹിന്ന മിൻ അത്തഹ്ലീൽ വത്തക്ബീർ വത്തഹ്മീദ്. എന്താണ് ചെയ്യേണ്ടത് എന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് മനസ്സിലാക്കി തരുന്നു. സുബ്ഹാനല്ലാഹ്, എത്ര തവണ എന്നില്ല. നമുക്ക് ധാരാളമായി അല്ലാഹു സുബ്ഹാനഹു വതആലയെ തസ്ബീഹ് ചെയ്യേണ്ട ദിനങ്ങൾ. അൽഹംദുലില്ലാ, അല്ലാഹുവിനാകുന്നു സർവസ്തുതിയും. പറഞ്ഞാലും പറഞ്ഞാലും മതിയാകാത്ത ദിക്റാണത്. അത്രമാത്രം അനുഗ്രഹങ്ങൾ ഓരോ വിഷയത്തിലും റബ്ബ് സുബ്ഹാനഹു വതആല നമുക്ക് നൽകിയിട്ടുണ്ട്. അല്ലാഹു അക്ബർ, അതേപോലെ തന്നെ അല്ലാഹു അക്ബർ, അല്ലാഹുവാണ് മഹാൻ, നാം ആരുമല്ല, റബ്ബാണ് ഉന്നതൻ എന്നത്. അതേപോലെ സ്വർഗത്തിന്റെ താക്കോലായ ലാ ഇലാഹ ഇല്ലല്ലാഹ്, റബ്ബ് സുബ്ഹാനഹു വതആല, അവനല്ലാതെ ആരാധ്യനില്ല എന്ന ദിക്ർ. ഈ ദിക്ർ ധാരാളമായി ഈ 10 ദിവസങ്ങളിൽ നമ്മൾ ബസിലിരിക്കുന്നു. നമുക്കിത് ഏത് ദിക്റാണോ നമുക്കിഷ്ടം, അതിൽ ഇന്നത് ആദ്യം ചൊല്ലണം എന്നില്ല. ഏതായിരുന്നാലും മതി. പക്ഷെ ഈ ദിക്റുകൾ മുഹമ്മദ് മുസ്തഫ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തു പറഞ്ഞതാണ്. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാ,
അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഈ ദിക്റുകൾ ഈ ദിവസങ്ങളിൽ നമുക്ക് വർദ്ധിപ്പിക്കാൻ സാധിക്കണം. മറ്റൊന്ന്, അല്ലാഹുവിന് അമലുകൾ ഇഷ്ടമാണെന്ന് വരുമ്പോൾ, അല്ലാഹു കൂടുതൽ പ്രതിഫലം നൽകുന്നു എന്ന് കാണുമ്പോൾ, ഒരു സത്യവിശ്വാസിയുടെ മനസ്സിലേക്ക് എത്രയും പെട്ടെന്ന് വരേണ്ടതാണ് ഇസ്തിഗ്ഫാർ എന്ന് പറയുന്നത്. ഇസ്തിഗ്ഫാർ, റബ്ബ് സുബ്ഹാനഹു വ തആലയോട് അവനിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുക. അത്തായിബ് മിന ദംബി കമൻ ലാ ദംബ ലഹു. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, പാപങ്ങൾ അല്ലാഹുവിനോട് പശ്ചാത്തപിച്ച മനുഷ്യൻ പാപം ചെയ്യാത്തവനെ പോലെയാണ്. അൽഹംദുലില്ലാ. എന്താണ് ഈ പറഞ്ഞത്? കുറേ തെറ്റുകൾ, കുറ്റങ്ങൾ ജീവിതത്തിൽ ചെയ്തു. നമുക്കത് ആലോചിച്ചാൽ കിട്ടും, നമ്മൾ എവിടെയൊക്കെ ഏതൊക്കെ മേഖലകളിൽ അബദ്ധങ്ങൾ കാണിച്ചു എന്ന്. ആ അബദ്ധങ്ങൾ റബ്ബ് സുബ്ഹാനഹു വതാലയോട് ആത്മാർത്ഥമായി എടുത്തു പറഞ്ഞാൽ അവൻ തെറ്റ് ചെയ്യാത്തവനെ പോലെയാണ്. ഇങ്ങനൊരു ഓഫർ മുഹമ്മദ് മുസ്തഫ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം റബ്ബിങ്കൽ നിന്നുള്ള വഹീന്റെ അടിസ്ഥാനത്തിൽ നൽകിയിട്ടും നമ്മൾ പാപങ്ങളിൽ ഉറച്ചു നിൽക്കുകയാണെന്ന് വന്നാൽ, സാമ്പത്തിക രംഗത്തുള്ള, ലൈംഗിക രംഗത്തുള്ള, സംസാരത്തിൻ്റെ കാര്യത്തിൽ, അങ്ങനെ പല രംഗത്തുമുള്ള പാപങ്ങളിൽ നമ്മൾ ഉറച്ചു നിൽക്കുന്നു എന്ന് വന്നാൽ, ഈ പത്ത് ദിനരാത്രങ്ങൾ എന്തിനാണ് റബ്ബ് സുബ്ഹാനഹു വതആല നമുക്ക് നൽകിയത് എന്നതിനെ കുറിച്ച് നമ്മൾ ശരിയായി ചിന്തിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ഖുത്ബയിൽ നമ്മൾ മനസ്സിലാക്കിയതുപോലെ ഉലുഹിയത്തിൻ്റെ പ്രാധാന്യം, അത് വാപ്പറത്തോളും, ജ്യേഷ്ഠൻ ഗൾഫിൽ നിന്ന് കൊടുത്തോളും. ഫോണ് മാറ്റാൻ 11,000 ഒരു പ്രശ്നവുമില്ല, 6,000 രൂപ അടുത്തൊരു ഫോണ് മാറ്റാൻ ഒരു പ്രശ്നവുമില്ല. ഒരു ഒരു വിഹിതത്തിന് എത്രയാ, ഒരു വിഹിതത്തിന് എത്രയാ സഹോദര? അതുകൊണ്ട് ഈ ജുമാക്ക് പങ്കെടുക്കുന്ന പലരും ഇനിയും ഉലുഹിയത്തിന് ചേരേണ്ടതുണ്ട്. ഉപ്പ ചേർന്നാൽ ഉപ്പക്കാണ്, ഉമ്മ ചേർന്നാൽ ഉമ്മക്കാണ്. അതുകൊണ്ട് നമ്മൾ ബലി പെരുന്നാൾ, ആ പെരുന്നാൾ തന്നെ ബലിയുമായി ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ടാണ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ആരെങ്കിലും ബലിയറുക്കാൻ കഴിവുണ്ടായിട്ടും ആ വ്യക്തി ബലി അറുത്തിട്ടില്ലെങ്കിൽ അവൻ നമ്മുടെ മുസല്ലയെ സമീപിക്കേണ്ടതില്ല. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിൻ്റെ പ്രാധാന്യം പഠിപ്പിക്കും. നിസ്കരിക്കാൻ വരണ്ട, ബലി അറുക്കുവാനുള്ള ശേഷിയുണ്ട്. ആ ശേഷി ഉണ്ടായിട്ടും ബലി അറുക്കുന്നില്ല എങ്കിൽ നമ്മുടെ മുസല്ലയിലേക്ക് അവൻ എന്തിനാ വരുന്നത് എന്നാണ്. അതുകൊണ്ട് സഹോദരിമാരും സഹോദരന്മാരും എല്ലാവരും ശ്രദ്ധിക്കുക, ബലി അറുക്കുക എന്നത് നമ്മുടെ കുടുംബത്തിൻ്റെ ഒരു പ്രസക്തിക്ക് വേണ്ടിയല്ല, നമ്മളൊരു വലിയ കുട്ടനെ കൊടുത്തു അതിനു വേണ്ടിയുമല്ല. അതൊക്കെ ഖുർആൻ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആ ബലികർമ്മത്തിന് ചേരേണ്ടുന്ന ഏറ്റവും അവസാനത്തെ സമയം, ഇനി ഷെയറൊക്കെ തീർന്നുപോയി, നമുക്ക് ഇതേ സമാനമായുള്ള ആൾക്കാരെ കൂട്ടിട്ട് വേറൊന്നിനെ വാങ്ങിയാലും, സഹോദരങ്ങളെ, ബലിയുമായി ബന്ധപ്പെട്ട കാര്യത്തിലുള്ള അശ്രദ്ധ നമ്മുടെ ജീവിതത്തിൽ വരാൻ പാടില്ല. സഹോദരി സഹോദരന്മാരെ, നമ്മുടെ പ്രിയപ്പെട്ട ഹജ്ജിന് പോയിട്ടുള്ള സഹോദരി സഹോദരങ്ങൾ ഹറമിലും അതിൻ്റെ ചുറ്റുഭാഗങ്ങളിലുമാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല അവരുടെ ഇബാദത്തുകൾ സ്വീകരിക്കുമാറാകട്ടെ. ഹജ്ജുമായി ബന്ധപ്പെട്ട് നാം ഒന്ന് ചിന്തിച്ചു നോക്കുക, ഹജ്ജിൻ്റെ ഏത് ചടങ്ങുകൾ എടുത്ത് പരിശോധിച്ചു നോക്കുക. ഹജ്ജുമായി ബന്ധപ്പെട്ട് മൂന്ന് മഹാന്മാരെ മാറ്റിവെച്ച് ഹജ്ജില്ല. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം, ഇസ്മായിൽ നബി അലൈഹിസ്സലാം, ഹാജറ ബീവി, ഇവരുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ കാര്യങ്ങൾ ഹജ്ജിലുണ്ട്. എങ്കിൽ സഹോദരന്മാരെ സഹോദരിമാരെ, ഹജ്ജിൻ്റെ ഏതെങ്കിലും ഒരു ചടങ്ങിൽ ഇബ്രാഹിം നബിയെ എന്നൊരു വിളി, ഇസ്മായിൽ നബിയെ എന്നൊരു വിളി, ഹാജറ ബീവിയെ എന്നൊരു വിളി ഹജ്ജിൽ എവിടെയെങ്കിലും ഉണ്ടോ? അഹുൽ സുന്നത്തി വൽ ജമാഅയാണ് ഞങ്ങൾ എന്ന് അംഗീകരിക്കുന്ന ആരെഴുതിയ ഹജ്ജിന്റെ ഉംറയുടെ കിതാബ് എടുത്തു നോക്കൂ, അതിലെവിടെയും സഫാ മർവക്കിടയിൽ ഓടുമ്പോ ഹാജറ ബീവി ഓടിയ തന്റെ പിഞ്ചോമനക്ക് ഒരു തുള്ളി രക്ത ഒരു തുള്ളി വെള്ളം കിട്ടാൻ വേണ്ടി ആ ഓടിയ ഓട്ടത്തിൽ ലോകത്ത് അഹ്ലുസുന്നയുടെ ഒരു പണ്ഡിതനും പഠിപ്പിച്ചില്ല, വിളിച്ചോളൂ ഹാജറ ബീവിയെ, ഇല്ല, അവിടെയും റബ്ബേ എന്നാണ് വിളി, സഫയിലും മർവയിലും ഇടക്കുമൊക്കെ. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവിടുന്ന് രണ്ടരക്കായ മക്കാം ഇബ്രാഹിമിന്റെ മുമ്പിൽ രണ്ടരക്കായത്ത് നമസ്കാരമുണ്ട് നമുക്കറിയാം. അവിടെയെങ്കിലും ഇബ്രാഹിം നബി എന്നൊരു വിളി പോട്ടെ, ബിബറക്കത്തി ബിഹക്കി ബിജാഹി ഇബ്രാഹിം, ഹജ്ജിൽ എവിടെയുമില്ല, എവിടെയുമില്ല. മിനയിൽ പോയി ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെ ബലിയറുക്കാൻ തയ്യാറായെങ്കിലും വേണ്ട എന്നല്ല പറഞ്ഞു, അഥവാ നീ മുഴുവൻ റബ്ബിന് സമർപ്പിക്കാൻ തയ്യാറാണ് എന്ന പരീക്ഷണത്തിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം വിജയിച്ചിരിക്കുന്നു. അവിടെ ആ മിനയിൽ പോയി നമ്മൾ ബലിയറുക്കുമ്പോൾ, ആ കത്തി വെക്കുമ്പോൾ, അവിടെയെങ്കിലും ഒരു ഇസ്മായിൽ നബി എന്നൊരു വിളി, ബിബറക്കത്ത് ഇസ്മായിൽ, ബിഹക്കി ഇസ്മായിൽ, ബിജാഹി ഇസ്മായിൽ, ഇല്ല.
പിന്നെ എവിടുന്ന് വന്നു സഹോദരങ്ങളെ ഷെയ്ഖ് എന്ന് വിളി, പിന്നെ എവിടുന്ന് വന്നു സഹോദരങ്ങളെ ബദരീങ്ങളെ എന്ന് വിളി. ആ വിളി ഹജ്ജിന് പുറത്താണ്. ആ വിളി മഹാന്മാരായ അമ്പിയാക്കന്മാരുടെ മാർഗത്തിന്, ഔലിയാക്കന്മാരുടെ ശുഹദാക്കളുടെ മാർഗത്തിന് പുറത്താണ്. അതുകൊണ്ട് സഹോദരി സഹോദരങ്ങളെ, ഹജ്ജിന്റെ മർമ്മം ലാ ഇലാഹ ഇല്ലല്ലാ എന്നതാണ്. ആ മർമ്മം മനസ്സിലാക്കാൻ, ജീവിതത്തിൽ പകർത്താൻ നാം ശ്രദ്ധിക്കണം. നമ്മുടെ ചുറ്റുഭാഗങ്ങളിൽ, നമ്മുടെ വീടിലും ചുറ്റുഭാഗങ്ങളിലും, നമ്മുടെ നാട്ടിലും സാഹചര്യം വളരെ 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 മോശമാവുകയാണ്. അതുകൊണ്ട് തീ കത്തിപ്പടരുകയാണ് നാട്ടിൽ. ആ തീ കത്തിപ്പടരുമ്പോ നമ്മുടെ മകനാകുന്ന കവുക്കോലിനെ തിരിച്ചെടുക്കണം, നമ്മുടെ ഭാര്യയെ രക്ഷപ്പെടുത്തണം, നമ്മുടെ പ്രിയപ്പെട്ട ഭർത്താവിനെ രക്ഷപ്പെടുത്തണം. അഥവാ തിന്മ കൂലം കുത്തി ഒഴുകുമ്പോ നമ്മൾ ഉറച്ചു നിൽക്കണം. ആ നമ്മുടെ കയ്യിൽ തീക്കട്ട വെച്ച അവസ്ഥയായിരിക്കും അവസാന കാലഘട്ടത്തിൽ എന്നതുപോലെ. അതിനെന്ത് വേണം? നന്മയുടെ സാഹചര്യത്തിലേക്ക് അടുത്തു വരണം. അതിനാണ് രാവിലെ വന്നാൽ ഇവിടുന്ന് ക്ലാസ് കേൾക്കാം, പള്ളിയുമായുള്ള അഭേദ്യമായ ബന്ധം, സിആർഇ കുട്ടികൾക്കുള്ള സീനിയർ മദ്രസ. എന്റെയും നിങ്ങളുടെയും കുട്ടികൾ ആ സീനിയർ മദ്രസയിൽ ഉണ്ടോ? ഇല്ലെങ്കിൽ അവിടെ കൊണ്ടുപോയി ചേർക്കണം. അവിടെ മെമ്പർഷിപ്പ് കൂടാനല്ല, നമ്മുടെ കുട്ടിക്ക് ദീന് കിട്ടാൻ. നമ്മുടെ കുടുംബ സമേതം ഖുർആൻ ഹദീസ് ലേണിംഗ് സ്കൂൾ നമ്മൾ സംവിധാനിച്ചു. നമ്മുടെ ഭാര്യയ്ക്ക് ഖുർആൻ അറിയുമോ? നമ്മുടെ മക്കൾക്ക് ഖുർആൻ അറിയുമോ, ഹദീസ് അറിയുമോ? ഇല്ല. ക്ലാസ് ഇവിടെ നടക്കുകയും ചെയ്യുന്നു. എന്തോ ഒരു പൊരുത്തപ്പെടായ്മ എവിടെയില്ലേ? പൊരുത്തപ്പെടിയിക്കണം. അങ്ങനെ ദീനീ സംരംഭങ്ങളിലേക്ക് നമ്മൾ ഓരോരുത്തരും മുന്നോട്ട് വരണം. അങ്ങനെ ഇബ്രാഹിം മില്ലത്ത് ജീവിതത്തിൽ പകർത്തി പരിശുദ്ധ ഇസ്ലാമിന്റെ വക്താക്കളാകാൻ നാം ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. സഹോദരി സഹോദരന്മാരെ, ഒട്ടേറെ ആളുകൾ രോഗം കൊണ്ടും മറ്റു പ്രയാസങ്ങൾ കൊണ്ടും കഷ്ടപ്പെടുന്നുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട സഹപ്രവർത്തകന്റെ ഭാര്യ ഹൃദയ സംബന്ധമായ രോഗവുമായി ബന്ധപ്പെട്ട് ചികിത്സയിലാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല ആ സഹോദരിക്ക് പൂർണ്ണ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതേപോലെ ആശുപത്രിയിലുള്ള ഒരു സഹോദരൻ, മാഹിയിലെ ഒരു സഹോദരൻ, ആ സഹോദരൻ്റെയും രോഗം അല്ലാഹു സുബ്ഹാനഹു വതആല ശിഫയാക്കി കൊടുക്കുമാറാകട്ടെ. നമ്മിൽ ഏതെങ്കിലും രോഗങ്ങളുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ആ രോഗത്തെ അവൻ്റെ മഹത്തായ ഫളൽ കൊണ്ട് നമുക്ക് മാറ്റി തരുമാറാകട്ടെ. ദീനുൽ ഇസ്ലാമിന് വേണ്ടി നമ്മുടെ ഹൃദയത്തെ വിശാലമാക്കാൻ റബ്ബ് നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. മുഹമ്മദ് മുസ്തഫ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വന്തം ജീവനേക്കാൾ സ്നേഹിക്കുന്ന വിശ്വാസി വിശ്വാസിനികളിൽ റബ്ബ് നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നാം മരണപ്പെട്ടു പോകുമ്പോൾ സന്തോഷത്തോടുകൂടി നമ്മെ യാത്രയാക്കാനുള്ള മാനസികാവസ്ഥ ഉള്ള, മരണത്തിൽ വിഷമമുണ്ടെങ്കിലും നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്ന സ്വാലിഹീങ്ങളായ ഇണകളും സന്താനങ്ങളുമുള്ള ഒരു കുടുംബത്തെ വാർത്തെടുക്കാൻ റബ്ബ് സുബ്ഹാനഹു വതആല നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. തളിപ്പറമ്പിലും സമീപ പ്രദേശങ്ങളിലും അള്ളാഹുവിൻ്റെ ദീനിൻ്റെ സന്ദേശം ഉയർത്തിപ്പിടിക്കാൻ അള്ളാഹു നമ്മെ കാരണമാക്കുമാറാകട്ടെ. ഈ മഹത്തായ ഭവനം കെട്ടിപ്പടുക്കുന്നതിനിടയും അതിനുശേഷവും മരണപ്പെട്ടു പോയ ഒട്ടേറെ സഹോദരങ്ങൾ ഇപ്പോൾ ഖബറിലാണ്. അള്ളാഹുവേ, അവരുടെ ഖബറുകൾ നീ വിശാലമാക്കി കൊടുക്കേണമേ. ഹജ്ജിനു വേണ്ടി നിയ്യത്ത് ചെയ്തു പോയ ആളുകൾക്ക് റബ്ബേ ആ ഹജ്ജ് പൂർത്തിയാക്കാൻ നീ തൗഫീഖ് നൽകേണമേ. അവരുടെ ഹജ്ജും ഉംറയും നീ സ്വീകരിക്കേണമേ, യാത്ര എളുപ്പമാക്കി കൊടുക്കേണമേ. ഞങ്ങളിൽ പലരും കഅബ കാണാത്തവരുണ്ട്, ഹറം കാണാത്തവരുണ്ട്, മദീന കാണാത്തവരുണ്ട്. അല്ലാഹുവേ അവസരം നൽകേണമേ. അല്ലാഹുമ്മഗ്ഫിർ ലിൽമുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അല്ലഹ്യാ മിൻഹും വൽ അംവാത് ഇന്നക മുജീബു ദഅവാതി യാ ഖാലി അൽ ഹാജാത് ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار آمين آمين برحمتك يا أرحم الراحمين